ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെത്തെ റെസിപ്പി എഴുതിക്കറ മുഹബത് കി ഷർബത്തും പിന്നെ പൈനാപ്പിൾ ഡിലൈറ്റ്. നല്ല വീഡിയോ നിങ്ങൾ ഫസ്റ്റ് നോക്കണുണ്ടായെങ്കിൽ ലൈക്ക് ആക്കുറു, ഷെയർ ആക്കുറു, സബ്സ്ക്രൈബ് ആക്കുറു. ഫസ്റ്റ് നിങ്ങൾ മുഹബത് കി ഷർബത്ത് എങ്ങനെ ആക്കുറു ചെന്ത് നോക്കുക. ഒരു ബൗളുക്ക് നാണ് ഹാഫ് കപ്പ് രത്ര പാൽ വീത്തിര, വൺ കപ്പ് രത്ര ചെറിയ കട്ടാക്കിയോ വാട്ടർ മെലൺ ഇട്ട, ടു ടേബിൾ സ്പൂൺ അത്ര ഷുഗർ ഇട്ട, വൺ ടേബിൾ സ്പൂൺ അത്ര ഡ്രോപ്സ് ഇട്ട, വൺ ടേബിൾ സ്പൂൺ അത്ര കസ്കസ് നഞ്ചിട്ടത് ഇട്ട, എന്നിതും നല്ല മിക്സ് ആക്കണം. നാനൂടെ കോൾഡ് പാൽ എടുത്തല്ലേ, അങ്ങനെ ഇതിൽ ഇത് ഐസ് ഇട്ടില്ല. നിങ്ങൾക്ക് വേണുണ്ടായെങ്കിൽ ഐസ് ഇട്ടോ. ഇത് നല്ല കോൾഡാക്കിട്ട് കുടിക്കണം. നിങ്ങൾക്ക് വേണുണ്ടായെങ്കിൽ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വേണം കട്ടാക്കി തരാം. ഇപ്പം മുഹബത് കി ഷർബത്ത് റെഡി ആയിത്. ഇപ്പം ഞാൻ ആക്കിയിട്ടുള്ളൂ പൈനാപ്പിൾ ഡിലൈറ്റ്. ഇതിക്ക് ഞാൻ ചൈന ഗ്രാസ്, ജെലറ്റിന്, ക്രീമ് എന്ത് യൂസ് ആക്കില്ല. ചുമ ഈസി ആയിട്ട് ആക്കുറോ പൈനാപ്പിൾ പുട്ടിങ്ക്. ഇപ്പം എങ്ങനെ ആക്കുറോ ചെന്ത് നോക്കുക. ഗ്യാസിൽ ഒരു പാൻ വെക്കണം. അതുക്ക് രണ്ട് കപ്പ് രത്ര ചെറിയ ചെറിയ കട്ടാക്കിയ പൈനാപ്പിൾ ഇടണം. പാതി കപ്പ് രത്ര ഷുഗർ ഇടണം. പാതി കപ്പ് രത്ര തണ്ണി വീത്തണം. ഇതുക്ക് പൈനാപ്പിൾ വേപ്പാട്ടുമ്പോൾ തണ്ണിയെല്ലാം വീത്തില്ല, ഇതിലെ തണ്ണിയെല്ലാം വിട്ടു. നക്ക് മാത്രം ഇതിലെ തണ്ണി വേണം. അതുക്കായിട്ട് മാത്രം ഇതുക്ക് നാണ് തണ്ണി വീത്തിരോ. പൈനാപ്പിൾ ഇന്ന് സോഫ്റ്റ് ഔട്ട് എടുത്തോളങ്ങ ഇതിരോ വേവാട്ടോ. ഇപ്പം ഇത് റെഡി ആയിട്ട് ഇന്ന് ഗ്യാസ് ഓഫ് ആക്കിത്ത് ഒരു ബൗളുടെ മേൽ സ്ട്രെയിനർ വെച്ചിട്ട് ഇതിരു സ്ട്രെയിൻ ആക്കണം. പൈനാപ്പിളുടെ ഈ സിറപ്പ് നമുക്ക് വേണം ലാസ്റ്റ്ക്ക് പുഡിങ് സെറ്റ് ആക്കറല്ലേ, അപ്പം ഈ സിറപ്പ് വേണാവിടും. ഇപ്പോൾ ഒരു ഇടത്തുക്ക് ഹാഫ് കപ്പ് എത്ര പാൽ വീത്തിര, മൂന്ന് ടേബിൾ സ്പൂൺ എത്ര കോൺഫ്ലവർ ഇട്ട, ത്രീ ടേബിൾ സ്പൂൺ എത്ര ഷുഗർ ഇടണം, കാൽ കപ്പ് എത്ര കണ്ടൻസ് മിൽക്ക് ഇട്ട. ഇപ്പം ഇതിരു നല്ല മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിരെ ഗ്യാസിൽ വെച്ചിട്ടില്ല, കീലേ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടുള്ളൂ. ഞങ്ങൾ ഇപ്പം കോൺഫ്ലോർ യൂസ് ആക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഗെ മിക്സ് ആക്കിയിട്ട് പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് വെച്ചാൽ ഉപയോഗിക്കണം. ഇപ്പോൾ ഇതിരെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടുള്ള തീ മാത്രം എത്ര ലോ ഫ്ലെയിമിൽ ഉപയോഗിക്കണം. കൈവിടാണ്ട് ഇതിരും മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പൊരിച്ച പോലെ ആവും. ഇതിരു തീ എപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടെങ്കിൽ അത് വേഗ പായച്ചിട്ട് കോൺഫ്ലവർ സമ കുക്കാവുള്ളതിൽ. ഇപ്പം ഇത് നോക്കുറു തെല്ല് തിക്കായം വന്നത്. ഇതിരും ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇത് പായച്ചും വന്നത് നല്ല. ഗ്യാസ് ഓഫ് ആക്കുന്ന നേരത്തേക്ക് പാതി ടീസ്പൂൺ അത്ര വെനില എസൻസ് ഇടണം. ഇപ്പം ഇത് റെഡി ആയിട്ട് ഇന്നിതിരോ ഗ്യാസ് ഓഫ് ആക്കി വിടണം. ഇന്നിതിരോ സെറ്റ് ആക്കുക, ഇന്നിതിരോ സെറ്റ് ആക്കുക. ഇത് ഏറെ നല്ലവണ്ണുണ്ടായെങ്കിൽ ഇതുക്ക് റസ്ക് വെക്കുറു. റസ്ക് വെച്ചുണ്ടായെങ്കിൽ ഇത് ഇന്നും ഏറമേ നല്ലാവിടും. ഞാനിപ്പോൾ ബ്രെഡ് ചെറിയ കട്ടാക്കിയിട്ട് വെച്ചിരേ. ഇതിന് മേൽക്ക് നങ്ങനെ ഉപ്പട്ടെ പൈനാപ്പിൾ സിറപ്പ് ആക്കുന്നല്ലേ, അതിരെ വീത്തണം. ഇനി ഇതിന് മേൽക്ക് കസ്റ്റർഡ് ആക്കി വെച്ചെന്നല്ലേ, അതിരെ വീത്തണം. ഇത് മാത്രം വെച്ച് വെച്ചേക്കുമ്പോൾ വീത്തണം. ഇത് ചപ്പായുണ്ടായെങ്കിൽ അവിടേക്ക് ഗട്ടി കെട്ടിയ പോലെ ആവിടും. ഇതിന് മേൽക്ക് പൈനാപ്പിൾ വേപ്പാട്ടി വെച്ച് തിന്നല്ലേ, അതിരെ ഇടണം. പൈനാപ്പിൾ വേപ്പാട്ടിത്തേ ഇട്ടു, അങ്ങനെമേ ഇടോ തീരാ. ഇപ്പം ഞാൻ ഇന്നൊരു ലെയർ ബ്രെഡ് വെച്ചിട്ടുള്ള ഇത് കംപ്ലീറ്റ് കവർ ആക്കണം ബ്രെഡിൽ നിന്ന്. ഇതിന് മേൽ പൈനാപ്പിൾ സിറപ്പ് വീത്തണം. ഇതിന് മേൽക്ക് കസ്റ്റർഡ് വീത്തണം. പൈനാപ്പിൾ വേപ്പാട്ടിത്ത് വെച്ച് തന്നല്ലേ, അതിരെ ഇടണം. ഇതിന് മേൽക്ക് നാനൂടെ പൈനാപ്പിൾ വേപ്പാട്ടി തിട്ടല്ലേ. പൈനാപ്പിൾ ഇങ്ങനെ ക്യാൻലും കിട്ട്, അതിരെ വേണേ ഇങ്ങനെ കട്ടാക്കിത്തും ഇടാം. ഇപ്പം പൈനാപ്പിൾ ഡിലൈറ്റ് റെഡി ആയിത്ത്. ഇനി ഈദെല്ലാം വന്നാലേ ഈദക്കെല്ലാം ട്രൈ ആക്കി നോക്കുറോ.
நல்லா அடிப்பொலி ஆகுது ஈ புட்டிங்கு. இனிதரோ செட் ஆகும், ஃப்ரிட்ஜில் வைக்கணும். ஃப்ரீசரில் வைக்கோ தீரா மினிமம் 4 ஹவர் எங்கும் வைக்கணும், செட் ஆகும். எல்லாரும் ஒர்க்காக எதிரோ ட்ரை ஆக்கி நோக்குறோம், நல்லா அடிப்பொலி ஆகிடும். இதுக்கு க்ரீம் இட்டதில் ஆயங்கும் தின்னோகு க்ரீம் இட்ட போலமே டேஸ்ட் இருக்கிறேன். நல்ல ரெசிபி நீங்கள் இஷ்டாயிட்டாயங்க, நீங்கள ஃபேமிலி ஃப்ரெண்ட்ஸுக்கெல்லாம் ஷேர் ஆக்குறோம். நல்ல வீடியோ நீங்கள் இஷ்டாயிட்டாயங்க, லைக் ஆக்குறோம், ஷேர் ஆக்குறோம், சப்ஸ்கிரைப் ஆக்குறோம். இன்ஷாலா நான் நெக்ஸ்ட் வீடியோவில் வந்தேன். அஸ்ஸலாமு அலைக்கும்.